വിറങ്ങളടിച്ച ആറാം നാൾ പണത്തിന്റെ ആർത്തിമൂത്ത് ഒരു നാടിനെ തന്നെ കൂട്ടക്കുരുതി നടത്തി അതിന്റെ ചുടുചോരയുടെ ഗന്ധത്തിൽ അധികാരിക ഭരണകൂടം സ്വന്തമാക്കിയ സമ്പത്ത്. വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കയിൽ നടന്നത് ഇതാണ്. ദുരന്ത ഭൂമിയിൽ നിന്നും വാരിയെടുക്കുന്ന ഓരോ മൃതദേഹത്തെയും ചേർത്ത് പിടിക്കുമ്പോഴും മനസ്സ് നോവുന്ന ഓരോരുത്തർക്കും പറയാനുള്ളതും ഇതാണ്. എങ്കിലും അധികാരിക ഭരണകൂടത്തിന്റെ ദുർനടത്തത്തിലുണ്ടായ അമർഷത്തെ തെല്ലും ഒതുക്കി വെച്ച് ദുരന്ത ഭൂമിയിൽ ഓടിയെത്തി തൻ്റേതല്ലാത്ത പ്രിയപ്പെട്ടവരെ മരണത്തിന് വിട്ടുകൊടുക്കാനാകാതെ സഹായവും സാന്ത്വനവുമായി ഒരു പറ്റം ആളുകൾ. അതിൽ ദുരന്തം അനുഭവിക്കുന്നവരുടെ അടുത്തേക്ക് എപ്പോഴും ഓടിയെത്തുന്നത് സേവാഭാരതി സന്നദ്ധ പ്രവർത്തകരുടെ കാര്യം എടുത്തു പറയാതിരിക്കാനാകില്ല. ഇവർ എപ്പോഴും റെഡിയാണ്. വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉരുൾപൊട്ടി നാശം വിതച്ചപ്പോഴും അവിടേക്ക് രക്ഷാപ്രവർത്തനത്തിന് മഴ തടസ്സം സൃഷ്ടിച്ച വേളയിൽ വൈദ്യസഹായം, ഭക്ഷണം, വെള്ളം, ശവസംസ്കാര ചടങ്ങുകൾ എന്നിവ ഉൾപ്പെടെയുള്ളവയ്ക്ക് ഇവർ പിന്തുണ നൽകി. 1989 ബാലസാഹേബ് ദേവറാസ് സ്ഥാപിച്ചതും RSS ബന്ധമുള്ളതുമായ സേവഭാരതി ദുരന്ത സമയത്ത് ദുരന്താശ്വാസ പ്രവർത്തനങ്ങൾക്ക് ആശ്വാസമായെത്തി. വെള്ളപ്പൊക്കം, ഭൂകമ്പം, സുനാമി തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളിൽ എപ്പോഴും കരുത്തായി ഇവർ കൂടെയുണ്ട്. ഇവർ അധസ്ഥിത സമൂഹങ്ങളെ അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സ്വയം പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഈ ലക്ഷ്യത്തിലൂടെ ഇവർ വിദ്യാഭ്യാസ മേഖലയിൽ 17,500 പദ്ധതികളും ആരോഗ്യരംഗത്ത് 12,000 പദ്ധതികളും സാമൂഹ്യക്ഷേമത്തിൽ 26,000 പദ്ധതികളും 9,238 ശാസ്ത്രീയ പദ്ധതികളും ഇവർ സേവനം നിർവഹിച്ചിട്ടുണ്ട്. മാത്രമല്ല വൈദ്യസഹായം, ഡേ കെയർ, ലൈബ്രറികൾ, ഹോസ്പിറ്റലുകൾ, അടിസ്ഥാന വിദ്യാഭ്യാസം, മുതിർന്നവർക്കുള്ള വിദ്യാഭ്യാസം, തൊഴിൽ വ്യവസായിക പരിശീലനം, തെരുവ് കുട്ടികൾക്കും കുഷ്ഠരോഗികൾക്കും സ്വാന്തനമായി ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട്.